ആറാം ഘട്ടം തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. 58 മണ്ഡലങ്ങളിൽ 889 സ്ഥാനാർത്ഥികൾ, 7 ഇടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ്. അത് 7 എണ്ണം എന്ന് പറയുന്നത് യു പി ഉണ്ട്, 14 ഇടത്തുണ്ട്. ബംഗാൾ, ബീഹാർ 8 മണ്ഡലങ്ങൾ, ഒഡീഷ 6, ജാർഖണ്ഡ്, പിന്നെ ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ്, ഇത്രയിടത്താണ് ആറാം ഘട്ടം. അത് കഴിഞ്ഞ തവണ ബി ജെ പി ബഹുദൂരം മുന്നിലെത്തിയ 58 മണ്ഡലങ്ങളാണ്. അതിൽ എനിക്ക് തോന്നുന്നു 45 മണ്ഡലങ്ങളിൽ ബി ജെ പി ആയിരുന്നു. ഇത്തവണയും സ്ഥിതി എങ്ങനെയായിരിക്കും? വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ആദ്യത്തെ 1-2 ഘട്ടങ്ങളിലാണ് ബി ജെ പിക്ക് ഒരു ക്ഷീണം വരാൻ സാധ്യത. എസ്പെഷ്യലി സൗത്ത് ആൻഡ് വെസ്റ്റ്, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ വരുമ്പോൾ, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, അതായത് കിഴക്കൻ ഭാഗങ്ങളും, കിഴക്കൻ ഭാഗം സൗത്തിനോട് ചേർന്ന് നിൽക്കുന്ന കിഴക്കൻ ഭാഗങ്ങളും, പിന്നെ സൗത്ത് ഇന്ത്യ വരുമ്പോഴാണ് ബി ജെ പിക്ക് റെഡി കിട്ടാൻ സാധ്യത. കാരണം ഇവിടെ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാലും ബി ജെ പിക്ക് എതിരാണ്. ഇപ്പോൾ തമിഴ്നാട് ഡി എം കെ ജയിച്ചാലും എണ്ണ ഡി എം കെ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് എതിരാണ്. അതാണ് അതിൻ്റെ സാഹചര്യം. ബി ജെ പിക്ക് സ്പേസ് കിട്ടുന്നില്ല, സ്പേസ് ഇല്ല സ്ഥലം. അപ്പം ബാക്കി സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ നിലവിലുള്ള, അതിൽ മഹാരാഷ്ട്രയാണ് നമുക്ക് ചെറിയൊരു സംശയമുള്ളത്. അതുപോലെ ഇപ്പം കർണാടകയുണ്ട്. കർണാടകയിൽ നിയമസഭ കോൺഗ്രസ്സുകാരുടെ കയ്യിലാണെങ്കിൽ ലോക്സഭ വരുമ്പോൾ മോഡി ഫാക്ടർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ഇത്തവണ പ്രജ്വലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഏത് രീതിയിൽ സത്യത്തിൽ 400 സീറ്റ് പിടിക്കാൻ എടുത്ത പരിപാടിയാണ്, ഇതെല്ലാം കൂടി കുളമാകും. പിന്നെ അവിടെ ബി ജെ പിയിൽ എന്തോ ഇൻ്റേണൽ പ്രശ്നമുണ്ട്, ബി എൽ സന്തോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടില്ലേ യെദ്യൂരപ്പ, ബി എൽ സന്തോഷ്. അതുകൊണ്ടാണ് കഴിഞ്ഞവണ്ണം ഭരണം പോയത്. നിങ്ങളീ പറയുന്ന പോലെ പിന്നെ ന്യൂനപക്ഷങ്ങൾ ഭയങ്കരമായി സംഘടിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല, അതെല്ലാവരും എല്ലാ സമയത്തും അവർ ന്യൂനപക്ഷങ്ങൾ എപ്പോഴാണ് ബി ജെ പിന് കൊണ്ടുവന്നിട്ടുള്ളത്? അതില്ലല്ലോ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ സംഭവിച്ചതെന്ന് വെച്ചാൽ ബി ജെ പിയിൽ ഉൾപാർട്ടി രൂക്ഷ, പ്രസിഡന്റ് രൂക്ഷ, ബി എൽ സന്തോഷ് ദേശീയ ജനറൽ സെക്രട്ടറി, മോസ്റ്റ് പവർഫുൾ ആയിരുന്നു. ഇപ്പം മാറ്റി, ഇപ്പം പവർഫുള്ളൊക്കെ തന്നെയാണ്, അല്ല ദ സെൻസ് ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും അതെ. ഇപ്പം മോഡിക്കും അമിത്ഷായ്ക്കും വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ കേൾക്കുന്നത് വെച്ചാൽ എന്നോട് ബി ജെ പിക്കാരും പറഞ്ഞല്ലേ, ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുണ്ടല്ലോ പ്രസ്, അപ്പോൾ അവർ തരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അവർ മാറ്റമുണ്ട്. അപ്പം യെദ്യൂരപ്പയ്ക്ക് കിട്ട് പണിയാൻ നോക്കി, ബി എൽ സന്തോഷിൻ്റെ ആളുകളുടെ എണ്ണം കൂട്ടാൻ നോക്കിയതാണ് കഴിഞ്ഞ തവണ പണി കിട്ടിയത്. പിന്നെ അഴിമതി ഉണ്ടായിരുന്നു, യെദ്യൂരപ്പ ഉള്ള സ്ഥലത്തൊക്കെ അഴിമതി ഉണ്ടാവും. അത് പിന്നെ കർണാടക രാഷ്ട്രീയം അങ്ങനെയാണ്, ആരെയും കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. പക്ഷേ ശിവകുമാറാണെങ്കിൽ ഇവരാരും ഇക്കാര്യത്തിൽ ഇത്ര മോശമല്ലല്ലോ. അതെ. അപ്പം ഇത്തവണ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇത്തവണ ഈ ഒരു ഫാക്ടർ മറികടക്കാനാണ് ഈ ജനതാദളിനെ കൊടുത്തു. എന്നാലും ആരെ കൂടെ പോകും, എന്നാലും അങ്ങനെ ഭരണം കിട്ടിയാൽ മതി, അതൊക്കെ അത്രയേ ഉള്ളൂ. ഒരു ആദർശമൊക്കെ പറയുകയും ചെയ്യും, നമ്മൾ മിണ്ടാതിരിക്കണ്ടേ, അതില്ല, ഡയലോഗിന് ഒരു കുറവില്ല. ഈ പെട്ടുപോയത് ഈ കേരളത്തിലെ ജനതാദളുകാരാണ് കാരണം. അത് അതിന് വേറൊരു സംഭവമുണ്ട്, അത് പെട്ടുപോകുന്നത് അല്ല. ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് കൂറങ്ങേരോട് തന്നെ, ദേവഗൗഡനോട്. അത് ശരി. ഇത് പുറത്ത് ജനങ്ങൾ ഈ മുസ്ലിം വോട്ട് കിട്ടണമെങ്കിൽ ബി ജെ പിന്റെ കൂടെ ക്ഷീണമല്ലേ. എൻ സി പി നോർത്ത് ഈസ്റ്റിൽ ബി ജെ പിന്റെ കൂടെ, മഹാരാഷ്ട്രയില് കോൺഗ്രസിന്റെ കൂടെ, കേരളത്തിൽ സി പി എമ്മിന്റെ കൂടെ, ആ സമയത്ത് എൽ ഡി എഫിന്റെ കൂടെ ആയിരുന്നു. അന്ന് ഇവിടെ മന്ത്രിസഭയിലൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതെങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പം ഇതിന്റെ ബി ജെ പിക്ക് ഒരു ക്ഷീണമെന്ന് വെച്ചാല്, ഇപ്പൊ ആന്റി ഇൻകംബൻസ് ഉണ്ട് അവിടെ, ഇവര് വന്നതിന് ശേഷം ആന്റി ഇൻകംബൻസ് ഉണ്ടെങ്കിൽ പോലും ഈ പ്രജ്വലിന്റെ കേസൊക്കെ വന്നതോട് കൂടിയിട്ട് മോഡി ഫാക്ടറിനെ അതേപോലെ ഡാമേജ് ചെയ്യും. സത്യത്തില് ഒരു ഹൈപ്പിന് വേണ്ടി 400 സീറ്റിന് വേണ്ടി ചെയ്ത കാര്യമാണെങ്കിൽ തന്നെ എന്നെ കർണാടക തൂത്തുവര എന്നുദ്ദേശിച്ച് ചെയ്തതാണ്. യെദ്യൂരപ്പയും ഈ രണ്ട് കമ്മ്യൂണിറ്റികളുണ്ടല്ലോ, യെദ്യൂരപ്പയുടെ കമ്മ്യൂണിറ്റിയും ലിംഗായത്തും ഒക്കലിംഗയും കൂടി കൂടി അവിടെ തൂത്തുവരാൻ പറ്റും. അതായത് ഇപ്പൊ ഈഴവരും നായരും കൂടി ഒരുമിച്ച് അവിടുത്തെ ചെയ്യുന്നത്, അതെ, അതിനേക്കാളും ശക്തമാണ് അവിടെ. കാരണം മൈനോറിറ്റി പോപ്പുലേഷൻ അത്ര പവർഫുൾ അല്ല ഇവിടെ, ഇവിടെ പകുതി മുസ്ലിം ക്രിസ്ത്യൻ വരുമല്ലോ അവിടെ. അതല്ല, പക്ഷേ അത് അടിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സീറ്റുകൾ അവിടെ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാകുമെങ്കിൽ പോലും കുറച്ച് സീറ്റുകൾ എനിക്കൊരു ശിവസേനയുടെ സ്ട്രോങ് ഹോൾഡ് ഉണ്ടല്ലോ. അപ്പോൾ ശിവസേനയുടെ സ്ട്രോങ് ഹോൾഡ് ഉള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ മഹാത്വാഡ റീജിയൻ, അവിടെ ബി ജെ പി വളരെ പവർഫുള്ളാണ്. അതുപോലെ തന്നെ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രാജ് താക്കറെ എന്നിട്ട് ഇങ്ങനെ മരുവൻ, താക്കറെ മരുവൻ, അങ്ങനെ നവനിർമ്മാണ സേന സാധനമുണ്ട് അവരെയും. പിന്നെ ഏകനാഥിൻ്റെ ഓൾറെഡി ബി ജെ പിൻ്റെ കൂടെ ഉണ്ട്, അവരൊക്കെ കൂടി അത് മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ പോലെ അത്രത്തോളം സീറ്റുകൾ അവിടെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ബാക്കി ഇപ്പം ജമ്മു ആണെങ്കിൽ പണ്ടേ അവരുടെ ഒരു കേന്ദ്രമാണ്. ജമ്മുവിൽ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി അവരാണ് മത്സരിക്കുന്നത്, അനന്ത്നാഗ്.
അവര് മുഖ്യമന്ത്രി ആയിരുന്നല്ലോ അവിടെ, പഴയ കേന്ദ്രമന്ത്രി. ഈ ജമ്മുവിനെ, പക്ഷെ ജമ്മു ഏരിയ പൊതുവെ ഒരു പ്രൊഡോമിനന്റ് ഹിന്ദു ഏരിയ ആണ്, കശ്മീർ വാലിയാണ് മുസ്ലിം പ്രൊഡോമിനന്റ്. ഇപ്പൊ ജമ്മു പൊതുവെ അതിശക്തമായ ജനസംഘത്തിന്റെ, ആർ എസ് എസിന്റെ ജനസംഘത്തിന്റെ ഒക്കെ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സീറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ എനിക്ക് തോന്നുന്നു ഇവർക്ക് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത. അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, ഈ കശ്മീർ പ്രശ്നത്തിൽ 370 എടുത്തു പറ്റുമല്ലോ. ആ തീരുമാനത്തിൽ കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരം കൂടിയായിട്ടത് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. പിന്നെ ഉള്ളത് ഈ പറയുന്ന ഒറീസ, പിന്നെ എന്താണ് ഹരിയാന, ഇല്ലേ, ഇല്ല ബംഗാൾ, ബീഹാർ, ഹരിയാനയുണ്ട്. ഹരിയാനയിലാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അദ്ദേഹം മത്സരിക്കുന്നത്. ബംഗാൾ വേറൊരു ഒരു ഒരു ഗേജാണ് ബി ജെ പിയുടെ അളക്കാനായി. ബി ജെ പി കഴിഞ്ഞോളം 18 സീറ്റ് കിട്ടി, അതിന് 15 സീറ്റ് കിട്ടി. ഇത്തവണ ബി ജെ പി മുന്നോട്ട് പോകാൻ അടുത്ത നിയമസഭ ഇലക്ഷനോട് കൂടിയിട്ട് കാര്യങ്ങൾക്ക് തീരുമാനമാകും എന്ന ഒരു സന്ദേശമാണ് അത് തരിക. പക്ഷെ അതിൽ പിന്നോട്ട് പോകുകയാണെങ്കിൽ അത് മമത കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. ഇനി ഏതൊരു മീനാക്ഷി മോദി, ഏതൊരു പെങ്കൊച്ചിൻ അണ്ടറിൽ സി പി എം ശക്തിപ്പെടുന്നു എന്നൊക്കെ ചില മീഡിയാസ് പറയുന്നുണ്ട്. ഇനി മീഡിയ പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഏതായാലും അങ്ങനെ പറയുന്നുണ്ട്, അതിൻ്റെ കൂടി ഒരു അളവുകോലാവും എന്നുള്ളതാണ്. അപ്പം ബംഗാളിനായത് പക്ഷെ സന്ദേശ ഗലിയൊക്കെ ഉള്ളത് കൊണ്ട് അത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അവിടെ ഗ്രാസ്റൂട്ട് ലെവലിൽ. അപ്പൊ അതുകൊണ്ട് ബി ജെ പി അത് അത്രത്തോളം പേടി. ബംഗാളിൽ ഈ മമത അവിടെ തന്നെ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. മമതയ്ക്ക് ബംഗാളിന് പുറത്തു പോകാൻ പറ്റുന്നില്ല, മമതയ്ക്ക് ബംഗാൾ മതിയല്ലോ. ബി ജെ പി അവിടെ വളരെ വേറെ ഇങ്ങോട്ടും പ്രചരണത്തിന് ഒരു സഖ്യത്തിന് അകത്തും പുറത്തു വരാതെ ഈ തൃശങ്കുലി നിൽക്കുകയാണല്ലോ, അങ്ങോട്ടും അങ്ങോട്ടോ പോവാം. ഇനിയിപ്പം ബി ജെ പി നരസിംഹ അവതാരം എടുത്തിട്ട് അവരെ രാത്രിയും അല്ല പകലും അല്ല അകത്തും അല്ല പുറത്തും അല്ലാത്ത രീതിയിൽ മമതനെ കൊന്നുകളയുമെന്ന് നമുക്കറിയില്ല. ഇലക്ട്രോറിയലി കൊന്നുകളയുന്നു നരസിംഹ അവതാരം അങ്ങനെയാണല്ലോ, അകത്തുമല്ല പുറത്തുമല്ല രാത്രിയല്ല പകലുമല്ല സമയത്താണ് ഇരണ്യകശുവിനെ കൊല്ലുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മമതയുടെ ഒരു രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നത് സി പി എം വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് പിന്നെ മമതേനെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയാണ്. കാരണം ആ സൈഡിലുള്ള വോട്ടേ പോവാം, ഇവിടെ ഉള്ള ഒരു ഹാർഡ് കോർ വോട്ടാണ്, അതങ്ങനെ പോകാൻ സാധ്യതയില്ല. പിന്നെയുള്ള ഹരിയാനയിലെ കാര്യം വെച്ചാൽ ബി എൻ സന്തോഷ് കൊളാക്കിയൊരു സ്ഥലമാണ്. ഹരിയാന ഖട്ടർ എന്ന് മോഡിയുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു, മോഡിയുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. നല്ല ഭരണമായിരുന്നു, അതുകൊണ്ടാണല്ലോ അവർക്ക് ഭരണം നിലനിർത്താൻ പറ്റിയത്. ഹരിയാനയിൽ കലാപമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവിടെ മുസ്ലിം വിരുദ്ധ കലാപമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബി ജെ പിക്കാരുടെ ആംഗിൾ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത നല്ല ഭരണമായിരുന്നു, അഴിമതിയൊക്കെ കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു ഇടക്ക കഴിഞ്ഞ ഇലക്ഷന് അധികാരം നിലനിർത്തിയെങ്കിൽ പോലും അവിടെയുള്ള ലോക്കൽ രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം വേണ്ടി വന്നു. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ബി ജെ പിയുടെ ഉൾപ്പാർട്ടി പ്രശ്നം മുഖ്യമന്ത്രിനെയൊക്കെ മാറ്റുന്നത്, അതവിടെ കുറച്ച് ക്ഷീണം ചെയ്യും. അപ്പം ബി ജെ പി ഇപ്പോൾ തവണ ചെയ്തതെന്ന് വെച്ചാൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ചൗഹാനെ മത്സരിപ്പിക്കുന്നുണ്ട്, ശിവരാജ് സിംഗ് ചൗഹാൻ, ഇദ്ദേഹം ഖട്ടറിനെ മത്സരിപ്പിക്കുന്നു. ഇവരൊക്കെ ജയിച്ചു വന്നാൽ മോഡീൻ്റെ വളരെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ, നല്ല ഭരണപരിചയമുള്ള ആളുകൾ. അപ്പോൾ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ആളുകളായിട്ട് ഇവർ മാറും. ഖട്ടർ ജയിക്കാനാണ് സാധ്യത അവിടെ. പക്ഷേ ഈ കർഷക പ്രക്ഷോഭങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും സ്ഥലമാണ് ഈ ഹരിയാന, പഞ്ചാബ്, ഹരിയാന. അപ്പൊ അതിന്റെ ആ പ്രക്ഷോഭങ്ങളുടെ ഒരു അനുരണനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ബി ജെ പി ഒരു കുറച്ചൊരു പക്ഷേ ഒരു ബാക്ക് ഫുട്ട് പോകാൻ സാധ്യതയുള്ള സ്ഥലം, അതുപോലെ തന്നെ പഞ്ചാബിലും കുറച്ചൊന്ന് ബാക്ക് ഫുട്ട് പോകാനാണ് സാധ്യത. കാരണം ഒരു ബി ജെ പി വിരുദ്ധ തരംഗം പഞ്ചാബിൽ വളരെ സ്ട്രോങ് ആണ്, മനസ്സിലായില്ലേ? അവിടെ ആം ആദ്മി എന്നുള്ള ഇന്ത്യയിൽ ഏറ്റവും അധികം ബി ജെ പി വിരുദ്ധ തരംഗമുള്ള ഒരു സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബികൾ പണ്ടേ ഈ പറയുന്ന മുഖ്യധാര ഇന്ത്യൻ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയും ദേശീയതയോട് ഒട്ടി നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പം കോൺഗ്രസ് ആയ സമയത്ത് കോൺഗ്രസിന് എതിരായിരുന്നു, ബി ജെ പിക്ക് എതിരായിരുന്നു, അങ്ങനെ നിൽക്കുന്ന പാർട്ടികളാണ് ഒരു, അങ്ങനെ ജനവിഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു പക്ഷേ മൂസാവാലയുടെ മതം ഇതൊക്കെ അവിടെ ഒരു ഫാക്ടറാണ്. മുസാല ഭയങ്കര പോപ്പുലർ സിംഗർ ആയി, കലാപം മണിനെ പോലെ കൊന്ന ബിഷ്ണോയി എന്ന നാട്ടുകാരൻ തന്നെയാണ്, ബട്ട് ഹീസ് എൻ ഹിന്ദു ആൻഡ് ഹി വാസ് എ സിഖ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ബി ജെ പിയുടെ ഒരു കാലത്ത് ബി ജെ പി ഡോമിനേറ്റ് ചെയ്ത സ്ഥലമല്ല അവിടെ, ഒന്നാമത്തെ പാർട്ടി ഇവര് തന്നെയാണ് അകാലിദൾ. അപ്പൊ ബി ജെ പി അകാലിദളിനെ വോട്ട് പിടിക്കാൻ തുടങ്ങിയെന്ന ഫീലുള്ള സമയത്ത് അവർ കൊഴിഞ്ഞു മാറിയത്. പക്ഷെ ഇപ്പൊ അകാലിദളിനെ രണ്ടാം സ്ഥലത്ത് ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ആം ആദ്മി പാർട്ടി വന്നു. ബി ജെ പിന്റെ അവിടുത്തെ ഒരു പുതിയ പ്ലാൻ എന്താ, ഞാനിങ്ങനെ സ്വാഗതം വീക്ഷിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയായിരിക്കും അവർ സിഖുകാരെ പണ്ട് അവർ ഹൈന്ദവ സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ പട്ടാളത്തിലേക്ക് ഹൈ പോസ്റ്റ് ഇരിക്കുന്നത് സിഖുകാരാണ്, ദേശീയത എന്നാൽ സിഖുകാരൻ അവിടെ കിടന്ന് മരിക്കും. അവിടെ അകാലി വാദം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് അവിടെ കാനഡ ശരിക്കും പഠിക്കുന്നത് സിഖ് മൈനോറിറ്റിയാണ്, അമേരിക്കയിലെ ജൂതന്മാരെ പോലെയാണ്. അവർ ഭയങ്കര റിച്ചാണ്,
കുറച്ച് വോട്ട് പോപ്പുലേഷൻ 5% ഉള്ളൂ, പക്ഷെ അവർ വളരെ റിച്ചാണ്. ഉള്ള പോപ്പുലേഷൻ വെച്ചുകൊണ്ട് അവിടെ അവിടുത്തെ ഇലക്ഷനൊക്കെ വോട്ട് ബാങ്കായി പ്രവർത്തിച്ചിട്ട് അവർ ഭരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയൊക്കെ അവരുടെ ഒരു അടിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരും മണി പമ്പ് ചെയ്തുകൊണ്ട് അവിടെ ഇന്ത്യ വിരുദ്ധ വികാരം വീണ്ടും ആൾക്ക് അധികം ശ്രമിക്കുന്നു. മുമ്പ് പാകിസ്ഥാനായിരുന്നു, ഇപ്പോൾ കാനഡയാണ്. കാനഡ അപ്പോൾ നമുക്കൊരു പുതിയ ശത്രു കാനഡയാണ്. കാനഡയിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ബഹുമാനം അമേരിക്ക രാഷ്ട്രീയത്തെ എങ്ങനെ ജൂതന്മാർ സ്വാധീനിക്കുന്നു, അതേപോലെ കാനഡിയൻ രാഷ്ട്രീയത്തെ യുവമാർ സ്വാധീനിക്കുന്നു. അത് ഇന്ത്യ വിരുദ്ധമാണ്. അപ്പോൾ അവർക്കൊരു സിഖ് ഹോംലാൻഡ് വേണം. ഇത് ഭാവിയിൽ ഇന്ത്യ നേടാൻ പോകുന്ന വലിയൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ മോഡി എന്തുകൊണ്ട് കാനഡക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു ചോദിച്ചാൽ പലർക്കും മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ അവർക്ക് ഈ ഭീഷണി അറിയാത്തതുകൊണ്ടാണ്. ഈ ഗദ്ദാർ ലഹള എന്ന് ബ്രിട്ടീഷുകാർക്ക് എതിരെ ലഹള ഉണ്ടായിരുന്നു 1905 വർഷം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഗാന്ധിയൻ പൊളിറ്റിക്സ് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ബ്രിട്ടീഷുകാരെ പേടി ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരെ പേടിപ്പിച്ച സംഭവമാണ് ഒന്നാം ലോക മഹായുദ്ധ തൊട്ടുമ്പ. അപ്പം ഇതിനെ മൊത്തം ബ്രെയിൻ അവരുടേതായിരുന്നു, കനേഡിയൻ സിക്സിൻ്റെതായിരുന്നു. അവരക്കാലത്ത് അങ്ങോട്ട് അന്ന് ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യായിരുന്നു. അവരന്നേ അങ്ങോട്ട് ഇന്ത്യ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ അവർ കൂടുതൽ പവർഫുള്ളാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ ആരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും വെടിവെ ചൊല്ലുന്നത്. ഇപ്പോൾ ആരൊക്കെ ആരായിരിക്കും വെടിവെ ചൊല്ലുന്നത് നിങ്ങൾ ഗസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയൊരു ഭീഷണിയാണ് ഇന്ത്യക്ക്. കാരണം സിഖുകാരെന്ന് വെച്ചാൽ ഇന്ത്യൻ മിലിറ്ററിയിലൊക്കെ പ്രധാന നെടുന്തൂണാണ്, ഭയങ്കര ദേശസ്നേഹികളാണ്. അവരൊരു കാര്യത്തിന് കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ചാകാൻ തുടങ്ങും. ഈ പഴയ അച്ചായമാരെ പോലെ പഴയ മുസ്ലിങ്ങളെ പോലെ അവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഊട്ട് ഇറത്തി കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കും. പണ്ടത്തെ ആളുകളെ പറ്റിയാണ് ഞാനീ പറയുന്നത്, പുതിയ ആളുകളെ പറ്റി എനിക്ക് അതിനായി പറയുന്നില്ല. ഈ ടൈപ്പ് ടീമാണ് ഈ സിഖുകാർ. ഇന്നും അവരങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരൊരു പുതിയ രാജ്യം വേണമെന്നൊക്കെ വെച്ചിട്ട് അവരങ്ങോട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങി വന്ന് തന്നെ നോക്കൂ. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെടിയച്ചൊല്ലുന്ന പട്ടാളത്തിന് അവരുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, അവരുടെ പിന്നെ സെക്യൂരിറ്റി ഗാർഡാണ്, സിഖുകാരനാണ്. നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം അത് പെനിട്രേറ്റ് ചെയ്തിരുന്നു. അതൊരു ഭീകരമായ അവസ്ഥയാണ്. അപ്പം ഈ ഭീകരമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിന് കാരണഭൂതരായ ആളുകളെ, കാരണഭൂതരായേക്കാവുന്ന ആളുകളെ പല ആളുകളും ഇവിടേക്ക് വെച്ച് വെടിവെച്ചുള്ളത്. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ പ്രധാനപ്പെട്ട ബി ജെ പി അവിടെ വളരേണ്ടത് സത്യത്തിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ ശക്തിപ്പെട്ടിരിക്കണം. കോൺഗ്രസ് ഇപ്പം ദുബലാവുന്നുണ്ട്. അകാലിദൾ ശക്തിപ്പെട്ടൊരു കാര്യമില്ല. ആം ആദ്മി ശക്തിപ്പെട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആം ആദ്മിക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉള്ള പാർട്ടിയാണ്. അകാലിക്കും ഉണ്ട്, മാവോയിസ്റ്റിനും ഉണ്ട്, ആർ എസ് എസിനും ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്. എല്ലാവർക്കും സ്പേസ് ഉള്ള ഒരു ചാക്കാണ്. അവർക്കൊരു പ്രത്യേക ആശയമൊന്നുമില്ലല്ലോ. അരവിന്ദ് കെജ്രിവാൾ ദേശസ്നേഹിയാണെങ്കിൽ പോലും അയാൾ കേസപ്പെടുത്താൻ അങ്ങനെ ആണോന്നില്ല. അപ്പം ബി ജെ പി അവിടെ വളരേണ്ടത്, അല്ല കോൺഗ്രസ് അവിടെ ശക്തിപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയതയുടെ നിലപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ അകലിതൾ ആം ആദ്മി പാർട്ടി ഒന്ന് ഡിമ്മാവുന്നതാണ് നല്ലത്. ഞാൻ അവിടുത്തെ ഇലക്ഷൻ വളരെ സാഹചര്യം നോക്കുകയാണ്. അവിടെ ബി ജെ പിക്ക് എന്ത് കിട്ടിയാലും അത് ലാഭമാണ്, നഷ്ടമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം പിന്നെയുള്ളത് ഒറീസ അല്ലേ. പിന്നെയുള്ളത് ഈ മേനക ഗാന്ധി മത്സരിക്കുന്നുണ്ട്. ദീപേന്ദ്രസിംഗ് ഹൂഡ റോത്തക് മുൻ മുഖ്യമന്ത്രി. അല്ല മേനകയുടെ ഒരു കാര്യം, മേനക ചിലപ്പം ബി ജെ പിക്കാർ അവരെ തോൽപ്പിക്കും. അവര് ബാധ്യത ചെയ്യണമെന്ന്, അവരെന്ത് കോൺട്രിബ്യൂഷൻ നൽകിയിട്ട്. അവര് സഞ്ജയ് ഗാന്ധിനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. പിന്നെ കുറെ ഈ പറയുന്ന വന്യജീവികൾക്ക് വോട്ടുണ്ടായിരുന്നവർ ജയിക്കും. അതവർ ചെയ്യുന്ന നല്ല കാര്യമൊക്കെ തന്നെയാണ്. അതിലുപരിയായിട്ട് അവരെന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു കോൺഗ്രസ് നെഹ്റു ഫാമിലിയോടുള്ള വിരുദ്ധതേൻ്റെ പുറത്ത് രക്ഷപ്പെട്ടു പോയ ഒരാളാണ്. അത് തകർത്തേ ബി ജെ പി ഈയാണ് മോഡിയാണ്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മേനക ഗാന്ധിയും അതുപോലെ തന്നെ വരുൺ ഗാന്ധി ബി ജെ ഈ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കളായി വരികയായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ നെഹ്റു കുടുംബത്തിൽ ജനിക്കണം, പ്രധാനമന്ത്രിയാണ് നെഹ്റു കുടുംബത്തിൽ ജനിക്കണം എന്നുള്ള അലിഖിതമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് തകർത്ത് ഇപ്പം മോഡിയാണ്. ചെറുക്കിന് തവണ സീറ്റ് കൊടുത്തിട്ടില്ല. ഇല്ല അയമ പറയുന്നത് കേട്ടു, ഈ അയാൾ നല്ല മനുഷ്യനാണ്. അതൊക്കെ ആയിരിക്കും. ഇവനൊക്കെ ജനിക്കുന്നതേ മത്സരിക്കാനും ജയിക്കാനാണ്. മനസ്സിലായില്ലേ? ഈ നല്ല പ്രസംഗകനാണ്. നല്ല പ്രാസംഗിക അങ്ങനെ തോന്നിയ വർഗീയത പറയും. മോഡിനെ കണ്ട് വലിയ വർഗീയത മുസ്ലിംസിനെതിരെ പറഞ്ഞവനാണ്. മോഡി ഇത്ര പറഞ്ഞിട്ടില്ല. നിങ്ങൾ അയാളെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഒരാത്മാർത്ഥയില്ല, അമ്മയ്ക്കില്ല, മോനുമില്ല. പിന്നെ അവർക്ക് എവിടേക്കോ ശക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അങ്ങനെയാണ് സഞ്ജയ് ഗാന്ധിനെ കല്യാണം കഴിച്ചത്. ഞാൻ കൂടുതലൊന്നും എനിക്ക് ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നേ, ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല. വേണ്ട. പിന്നെ ബീഹാറും ജാർഖണ്ഡും ഒഡീഷ. ആ ഒഡീഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒഡീഷയിൽ ബി ജെ പി ആണ് നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞു, ബി ജെ പിയുടെ ഒരു വളർച്ച. ഒഡീഷയിൽ അമിത്ഷായാണോ മറ്റോ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഏതോ ക്ഷേത്രത്തിലെ സ്വത്തിനെ പറ്റി മോഡിയൊക്കെ ഇടക്കിടക്ക് പറയുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ക്ഷേത്ര സ്വത്ത് എവിടെ പോയി എന്നുള്ളൊരു വിഷയമുണ്ട്. അതെ, പാണ്ഡ്യനെതിരെയും പറഞ്ഞിട്ടുണ്ട്. പാണ്ഡ്യനാണല്ലോ ഇപ്പം ഈ പട്നായിക്കിൻ്റെ അടുത്ത പിൻഗാമിയായിട്ട് വരുന്ന ആൾ.
അദ്ദേഹം തമിഴ് തമിഴനാണല്ലോ, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഇലക്ഷൻ ആണ് അവിടെ. അവിടെ എനിക്ക് തോന്നുന്നു പക്ഷേ ബി ജെ പി കൂടുതൽ ഇൻട്രോട്ട്, അവിടെ ഓരോ ഇലക്ഷൻ കഴിഞ്ഞ് ബി ജെ പി ശക്തിപ്പെട്ട് വരുന്നതാണ്. കോൺഗ്രസ് സ്ഥാനത്ത് ബി ജെ പി വരുന്നു. അവിടുത്തെ നവീൻ പട്നായകിന്റെ പാർട്ടി ബിജുവിന്റെ ആ ഒരു സോഷ്യലിസ്റ്റ് ആ ഒരു സെൻട്രലിസ്റ്റ് പോയിന്റ് അവരും വളരുന്നു. അങ്ങനെ ഒരു സംവിധാനമാണ് അവിടെ. ബിജുവിന്റെ ഒരു വ്യക്തിഗതമായ ആശയങ്ങളും ഐഡിയാസും ഒക്കെ ബിജുവിന്റെ ഒരു കണ്ടിന്യൂറ്റി ഓഫ് വരുന്നത് നവീനെ പറ്റിയിട്ടുണ്ട്. അവിടെ സെയിൽസ് സർവീസിലൊക്കെ മുമ്പ് നമ്മളോട് ജേനി ഉണ്ടായിരുന്ന പിള്ളേരുണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് തന്നെ ഓഫീസൊക്കെ സെയിൽസ് സർവീസിലുണ്ടോ. അപ്പം അവിടെ പൊതുവെ പുരോഗതി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ്, പുരോഗതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പം ബി ജെ പി ആണെങ്കിൽ ഈ പറയുന്ന ബംഗാൾ ബീഹാർ വൈ പതുക്കെ ഒറീസയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ഒറീസ അങ്ങനെ തെലുങ്കാന അങ്ങനെ ബെൽറ്റ് പിടിക്കാനാണ് അവരുടെ പരിപാടി. അപ്പോൾ ഈ ഇലക്ഷൻ നിർണായകമാവുന്നത് അവിടെ നിയമസഭയും കൂടി നടക്കുന്നതുകൊണ്ട് ബി ജെ പിയുടെ വളർച്ച എങ്ങനെയാണ്, ബി ജെ പിയുടെ സൗത്ത് ഇന്ത്യൻ പ്ലാൻസ് ആൻഡ് ഈസ്റ്റ് ഇന്ത്യൻ പ്ലാൻസ് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഗേജ് ആയിരിക്കും. ബി ജെ പി പ്രൊഡോമിനന്റ് മുന്നിട്ടെടുക്കുന്ന ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഈ ഒരു വരാമെന്ന ഘട്ടം